മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സർക്കാർ നിഷേധിക്കുകയാണെന്ന് കേരള പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ. ബലം പ്രയോഗിച്ച് തങ്ങളിൽ നിന്നും പണം പിരിച്ചെടുക്കുകയാണെന്നും യൂണിയൻ ആരോപിച്ചു. യൂണിയന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ഫിഷറീസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ സാമ്പത്തിക സമാശ്വാസ പദ്ധതി വിഹിതം പൂർണ്ണമായും കൊടുത്തുതീർക്കുക, നിർത്തലാക്കിയ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിലേക്ക് കഴിഞ്ഞ വർഷം അടയ്ക്കേണ്ട ഒരു ഗഡു സംസ്ഥാന സർക്കാർ അടച്ചിട്ടില്ല. എന്നിട്ടും പോലീസിനെ ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും പണം പിരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. സംസ്ഥാന ഫിഷറീസ് മാനേജ്മെന്റ് കൌൺസിൽ ചേർന്ന് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നും പണം പിരിച്ചെടുക്കുന്ന നടപടി നിർത്തിവെക്കണമെന്നും മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് ആവശ്യപ്പെട്ടു. 100,000 രൂപയുടെ മീൻ പിടിച്ചാൽ 4,000 രൂപ സർക്കാരിന്റെ ഖജനാവിൽ നമ്മൾ കൊടുക്കുകയാണ്. തൊഴിലാളികളിൽ നിന്നും പൈസ ബലം പ്രയോഗിച്ച് ഗുണ്ടാപ്രയോഗം നടത്തി പിരിച്ചെടുക്കുകയും അവർക്ക് ആ വിഹിതം കൊടുക്കുകയും ചെയ്യുന്ന നടപടി ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് തൊഴിലാളി സംഘടനയുമായി ചർച്ച ചെയ്ത സർക്കാരിന്റെ നിലപാട് ഞങ്ങൾക്ക് പ്രതിഷേധവുമുണ്ട്. ഫണ്ട് ബോർഡിലെയും മത്സ്യഫെഡിലെയും ആനുകൂല്യങ്ങൾ എടുത്തു കളഞ്ഞുവെന്നും സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുകയാണ് എന്നും പ്രതിഷേധക്കാർ പറയുന്നു. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഇല്ലാത്തൊരവസ്ഥയിൽ വരികയാണ്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് തൊഴിലെടുത്ത് ജീവിക്കണ്ടേ? ഞങ്ങളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ഞാൻ കിട്ടണ്ടേ? ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഞങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ മാത്രമല്ല, ആലപ്പുഴ ഭാഗങ്ങളിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമൊക്കെ ഇന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതിയുടെ പേരിൽ എല്ലാ ഭാഗങ്ങളിലും സമരം നടക്കുകയാണ്. പിരിച്ചെടുത്ത പണം തിരികെ നൽകണമെന്നും പോലീസിനെ ഉപയോഗിച്ച് ഏകപക്ഷീയമായി പണം പിരിച്ചെടുക്കുന്ന നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി സമരം നടത്താനാണ് യൂണിയന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.